ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിം കലോം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ വേനലിൽ നമ്മളുടെ മുടി സംരക്ഷിക്കാൻ വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരുന്നത്. ഒരുപാട് പോയിന്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് നമ്മളുടെ വൈകുന്നേരത്തെ വീഡിയോയിലാണ് കേട്ടോ വരിക. ഞാൻ എപ്പോഴും ഹെയർ കെയർ ടിപ്സ് വൈകുന്നേരമാണ് കൊടുക്കുന്നത്, ചലഞ്ച് കാര്യങ്ങളൊക്കെ മോർണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. നമ്മൾ ഹെയർ കെയർ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ട് മറ്റ് ചാനലുകളുണ്ട്, കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്, അതുപോലെ ക്രാഫ്റ്റ് ആയിട്ടുള്ള വീഡിയോസ്, ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന മറ്റൊരു ചാനലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ്, അതായത് വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ധാരാളം വെള്ളം കുടിക്കണം. നമുക്ക് ഡെയിലി ഇത്ര വെള്ളം കുടിക്കണം എന്നൊരു ലിമിറ്റുണ്ട്, അതിനേക്കാളും കൂടുതലായിട്ട് കുടിക്കുക. കാരണം നമ്മൾ നന്നായിട്ട് വേർത്തിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോകുന്നുണ്ട്, അപ്പോൾ ഡീഹൈഡ്രേഷൻ ഇഷ്യൂസ് വരും. സോ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടിക്കും അത് അത്യാവശ്യമാണ്. സോ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ബോട്ടിൽ കരുതുക. ഇപ്പോൾ കൊറോണ ടൈമൊക്കെ ആണ്, പുറത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് വെള്ളം കരുതി കൊണ്ട് പോകുക. അത്യാവശ്യം വലിയൊരു ബോട്ടിലിൽ ഇതിൽ ആക്കി വെച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എത്ര അളവിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റൻസ് കറക്റ്റ് ടൈം നോക്കിയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സ്പ്ലിറ്റൻസ് ആണ്. ഹെയർ ഒത്തിരി ഡ്രൈ ആവുന്നത് കൊണ്ടും ഡയറക്റ്റ് സൂര്യപ്രകാശം നമ്മളുടെ മുടിയിലേക്ക് അടിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സ്പ്ലിറ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും ഈ ഒരു ടൈമിൽ. അപ്പോൾ സ്പ്ലിറ്റൻസ് നിങ്ങൾ കണ്ടു തുടങ്ങുന്ന ദിവസം തന്നെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ആൽമണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അലോവേറ ജെല് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മുടി മോയ്സ്ചറൈസിങ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും സൂര്യൻ്റെ അത്തരം കിരണങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. മുടി മാക്സിമം കെട്ടിവെക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഒരു ഗുണമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കില്ല. പിന്നെ വേർത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുടി ഇളക്കി ഇട്ടിട്ട് മുടി ഉണക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒത്തിരി നാൾ സ്പ്ലിറ്റൻസ് കട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അത് കയറി കയറി മുകളിലോട്ട് പോകും, ഇങ്ങനെ കീറിപ്പോകും മുടി. ഇപ്പോൾ ഒരു മുടി തിക്നെസ് കുറഞ്ഞത് തിന്നായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുങ്ങനെ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു കുട കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. കാരണം ഡയറക്റ്റായിട്ട് സൂര്യകിരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുടിയിലേക്ക് അടിക്കുകയാണെങ്കിൽ മുടി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ സ്കാൽപ്പ് ഒത്തിരി വേർക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് രണ്ടും നമ്മളുടെ മുടിയെ ഡാമേജ് ആക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഒരു കുട കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഷാൾ വെച്ചിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് മുടിയിലേക്ക് അടിക്കാൻ പാടുള്ളതല്ല, അതുകൊണ്ട് മുടി കവർ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെയുള്ളത് ഞാൻ നമ്മളുടെ അലോവേറ ജെല്ല് ഞാൻ രണ്ടാമത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അലോവേറ ജെല്ല് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഖാദിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അലോവേറ ജെല്ല് അതായത് വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ എളുപ്പത്തിന് വാങ്ങിക്കാം. നിങ്ങൾ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മുടിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്. ഞാൻ മുടിയിൽ എൻഡിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മാത്രം പുറത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അലോവേറ ജെല്ലുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ഫേസിലും അപ്ലൈ ചെയ്യാം. പിന്നെ അഥവാ ഞാൻ ഈ സ്പ്ലിറ്റൻസൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതുവഴി ഈ ഒരു അലോവേറ ജെല്ല് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഹെയർ വാഷാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് ഈ ഒരു വേനൽക്കാലത്ത് വളരെ നല്ലതാണ്. മുടിയിലെ അഴുക്കുകൾ കുറയാനും ഡാൻഡ്രഫ് വരുന്നത് കുറയാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിലാണെങ്കിലും നന്നായിട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മുടിയും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. മുടി കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തേക്കൊക്കെ പോകുമ്പോൾ മുടി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇനി സ്കാൽപ്പ് ഭയങ്കര അഴുക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു കണ്ടീഷണർ വെച്ചിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാം. അത് ഞാൻ വേണ്ടാന്ന് പറയില്ല, പക്ഷേ ഡെയിലി വേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ അങ്ങനെ ഭയങ്കര അഴുക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന പോയിൻറ്സ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.